ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യരുള്ള രാജ്യത്തും ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മനുഷ്യരുള്ള രാജ്യത്തുമൊക്കെ കൊറോണ സംഹാര താണ്ടവമാടുകയാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും കൊറോണ വിഹരിക്കുമ്പോൾ അതിന്റെ സംഹാര താണ്ഡവം നടത്തുമ്പോൾ ചില രാജ്യങ്ങൾ ഇതിൽ നിന്ന് വേറിട്ടതാകുന്നുണ്ട് നിലവിലെ കണക്കുകൾ അനുസരിച്ച് കൊറോണ ബാധിക്കാത്ത മൂന്ന് രാജ്യങ്ങളാണ് ഉള്ളത് അത് ഏതൊക്കെയാണോ എന്ന് നമുക്ക് നോക്കാം ലോകം മുഴുവൻ കോവിഡ് ഭീതിയിൽ കഴിയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെയാണ് ഈ മൂന്ന് രാജ്യങ്ങളിലേക്കും നോക്കുന്നത് ഉത്തര കൊറിയ ബോട്ട്സ്വാന ദക്ഷിണ സുഡാൻ ഈ മൂന്ന് രാജ്യങ്ങളാണ് കോവിഡ് മുക്തമായിട്ട് നിലവിലുള്ളത് ഇറ്റലിയിലും അമേരിക്കയിലും ചൈനയിലും ഉൾപ്പെടെ കോവിഡ് പടർന്നു പിടിക്കുമ്പോഴാണ് ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രം കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ട് നിലനിൽക്കുന്നത് ലിബിയ യമൻ എന്നിവിടങ്ങളിലും വൈറസ് ബാധ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ സാധ്യതകൾ ഉണ്ടെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഉത്തരകൊറിയ പോലെയുള്ള രാജ്യങ്ങൾ പുലർത്തുന്ന കർശനമായ വ്യവസ്ഥകളായിരിക്കാം ഒരുപക്ഷെ ആ രാജ്യത്ത് ഈ ഒരു രോഗം ബാധിക്കാതിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അതേസമയത്ത് ബോട്സ്വാനയും ദക്ഷിണ സുഡാനും എങ്ങനെ ഈ ഒരു രോഗത്തെ തടഞ്ഞു നിർത്തി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും ഈ ലോകത്ത് മൂന്ന് രാജ്യങ്ങളിലെങ്കിലും തൽക്കാലം ഈ രോഗം എത്തിയിട്ടില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം നാളത്തെ കാര്യം എന്താകുമെന്ന് പറയുക സാധ്യമല്ല കാരണം ഏകദേശം ഒരാഴ്ച മുമ്പ് ഇതുപോലെ തന്നെ പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ രാജ്യങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു ഏഷ്യയിൽ തന്നെ പല രാജ്യങ്ങളിലും ബാധിച്ചിട്ടില്ലായിരുന്നു ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു അതുകൊണ്ട് ഈ സ്ഥിതി തുടരുമോ എന്നൊന്നും തൽക്കാലം പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഈ മൂന്ന് രാജ്യങ്ങൾ ഈ ലോകം മൊത്തം ഈ വൈറസ് പടർന്നു പിടിക്കുമ്പോഴും തൽക്കാലം ഇതിൽ നിന്ന് മുക്തമാണ് എന്നത് ആശ്വാസ്യമാണ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പതിനാല് കോടിയിലധികം ജനങ്ങളുള്ള റഷ്യ അവകാശപ്പെടുന്നത് അവരുടെ രാജ്യത്ത് ഒരേ ഒരാൾ മാത്രമാണ് കോവിഡ് ബാധയെ തുടർന്ന് മരണമടഞ്ഞിട്ടുള്ളത് എന്നാണ് ഇത് എത്രമാത്രം ശരിയാണ് എന്ന് അറിയുകയില്ല പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അത് കള്ളമാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് അതും വിശ്വസിക്കുക വയ്യ എന്തായാലും അധികം വൈകാതെ റഷ്യ പറയുന്നതിലെ വസ്തുതകൾ തിരിച്ചറിയാൻ കഴിയും അങ്ങനെയെങ്കിൽ റഷ്യയ്ക്കും തൽക്കാലം ആശ്വസിക്കാം ഈ കാര്യത്തിൽ അവരും നല്ലൊരു ചെറുത്തുനിൽപ്പ് തന്നെയാണ് നടത്തുന്നത് ലോകത്താകെ കോവിഡ് മരണം ഇരുപത്തി കടന്നു നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തിലേറെ പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ മാത്രം ഏഴായിരത്തി അഞ്ഞൂറിലധികം മരണമായി ഒറ്റ ദിവസത്തിനിടെ അറുനൂറ്റി എൺപത്തി മൂന്ന് പേരാണ് അത്രയും ഒടുവിൽ മരണപ്പെട്ടത് അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് പുതിയ രോഗികളുമുണ്ടായി അമേരിക്കയിൽ രോഗവ്യാപനം തടയാവുന്നതിനും അപ്പുറം വ്യാപിക്കുകയാണ് അമേരിക്കൻ ഗവൺമെന്റിന് പരിമിതികൾ ഉണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആളുകളാണ് അമേരിക്കയിൽ രോഗികളാകുന്നത് നൂറ്റി അൻപതിലേറെ മരണങ്ങൾ കൂടി ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് സ്പെയിനിലെ സ്ഥിതിയും വളരെ മോശമാണ് രോഗവ്യാപനം തടയാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം ഏഴായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് പേരാണ് അവിടെ രോഗികളായത് മരണത്തിൽ ചൈനയെ കടത്തിവെട്ടി ഇറ്റലിക്ക് തൊട്ടു പിന്നിൽ സ്പെയിനും എത്തിയിരിക്കുന്നു മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് മരണമടഞ്ഞത് ജർമ്മനി ഫ്രാൻസ് ഇറാൻ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗവ്യാപനം തടയാൻ കഴിയാത്ത വിധം വേഗതയിലാണ് അതുകൊണ്ട് തന്നെ ലോകമാകെ കോവിഡിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അവിടെയാണ് ഈ മൂന്ന് രാജ്യങ്ങൾ വേറിട്ടതാകുന്നത്